നായയോടോ മൃഗങ്ങളോടോ ഒരു വ്യക്തിയോടോ നമ്മൾ മരങ്ങളോട് പോലും മോശമായി പെരുമാറാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ദീൻ ഇതാണ്. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം. ഇതാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവും സ്വഹാബാക്കളും മക്കയിലുള്ള മക്കക്കാരായ മുശ്രിക്കീങ്ങളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ, മക്കക്കാരായ കിങ്കരന്മാരുടെ ധിക്കാരികളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ മഹാന്മാരായ സ്വഹാബാക്കൾ ഹബ്ഷീനയിലേക്ക്, നജ്ജാഷി രാജാവിൻ്റെ നാട്ടിലേക്ക് പീഡനം സഹിക്കാൻ കഴിയാതെ പലായനം ചെയ്ത വാർത്ത നമ്മൾക്കറിയാം. പലായനം ചെയ്ത ചരിത്രം നമ്മൾക്കറിയാം. അങ്ങനെ നജ്ജാഷി രാജാവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുമ്പോഴാണല്ലോ മക്കക്കാരായ കിങ്കരന്മാരായ ധിക്കാരികൾ അവിടേക്കും കടന്നു വന്നത്. എന്നിട്ട് നജ്ജാഷി രാജാവിനോട് പറഞ്ഞതെന്താ, ഇവർ ഞങ്ങളുടെ നാട്ടിലെ ഫിത്നക്കാരാണ്, ഇവർ ഞങ്ങളുടെ നാട്ടിലെ കുഴപ്പക്കാരാണ്, ഇവരാണ് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ മുസ്ലിമീങ്ങളായ ആളുകളെ, നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങൾ താമസിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇവിടെ ഫിത്നയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മുസ്ലിമീങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് മക്കയിൽ നിന്നുള്ള ചില പ്രതിനിധികൾ വന്നുകൊണ്ട് മഹാനായ നജ്ജാഷി രാജാവിനോട് പറഞ്ഞപ്പോ, നജ്ജാഷി രാജാവ് സത്യമെന്തെന്നറിയാൻ വേണ്ടി മഹാനായ ജഅഫർ തങ്ങളെ വിളിക്കുകയാണ്. ഞാൻ നോക്കട്ടെ എന്താണ് ഇസ്ലാമെന്ന്, എന്താണ് ഇവരുടെ സംസ്കാരമെന്ന്, എന്താണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ, ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന മുസ്ലിമീങ്ങളായ ആളുകളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളിൽ നിന്നുള്ള ഒരാൾ എന്താണ് ഇസ്ലാമെന്ന് പറഞ്ഞു തരുമോ? എന്താണ് ഇസ്ലാം? ആരാവണം മുസ്ലിം? എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു തരുമോ? മുസ്ലിമീങ്ങളുടെ സംസ്കാരം എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് നജ്ജാഷി രാജാവ് അവിടെയുള്ള സ്വഹാബാക്കളോട് ചോദിച്ചപ്പോ മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഏറ്റവും മഹത്തായ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇസ്ലാമിനെ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു അത്. ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാവാത്ത ആളുകൾ സംശയക്കണ്ണോടെ, മഞ്ഞക്കണ്ണോടെ, മഞ്ഞക്കണ്ണട വെച്ച് ഇസ്ലാമിനെ ശ്രദ്ധിക്കുന്ന, വീക്ഷിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇസ്ലാമെന്ന് മനസ്സിലാകാൻ ഇത് മതി. ഇവർ മുസ്ലിമീങ്ങളല്ല, അമുസ്ലിമീങ്ങളായിരുന്നു ഇവരെ. പിന്നെയാണ് മഹിതമായ സംസ്കാരം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് പിന്നെയാണ് ഇവർ കടന്നു വന്നത്. മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്താൻ തുടങ്ങി. ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ അജ്ഞതയുടെ യുഗമെന്ന്, ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു നാട്ടിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. കുട്ടികളാണെന്ന്, വിവരമില്ലാത്തവരാണെന്ന്, സംസ്കാരമില്ലാത്തവരാണെന്ന് ചരിത്രകാരന്മാർ, എഴുത്തുകാരും കവികളുമെല്ലാം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. ഞങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ബിഫോർ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ് ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ, ഇസ്ലാമിൻ്റെ ശേഷം ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ എന്ന് മഹാനായ ജഅഫർ തങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിന് മുമ്പ് നഅബുദുൽ അസ്നാം, ഞങ്ങൾ മരങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, കല്ലുകളെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത കല്ലുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ, തീയിനെ ആരാധിക്കുന്നവരായിരുന്നു, വെള്ളങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, മൃഗങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ഞങ്ങൾ. നഅബുദുൽ അസ്നാം, യാതൊരു ഉപകാരമോ യാതൊരു ഉപദ്രവമോ, സംസാരിക്കാനോ ഒരു സഹായം ചെയ്യാനോ കഴിയാത്ത ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു. വനഅഖുലുൽ മൈത, ചത്തുപോയ ശവങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു. ഇത് ശവമാണെന്നുള്ള ബോധം ില്ലാതെ, അത് നജസാണെന്നോ അത് അശുദ്ധമാണെന്നോ എന്ന് ചിന്തിക്കാതെ ചത്തുപോയ ശരീരങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു. വനഅചിൽ ഫവാഹിഷ്, വ്യഭിചരിക്കാൻ ഞങ്ങൾക്കൊരു മറ പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വ്യഭിചാരങ്ങളും ആഭാസങ്ങളും പേക്കൂത്തുകളും വേണ്ടുവോളം തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. തോന്നിവാസങ്ങൾ യാതൊരു പരിധിയില്ലാതെ, യാതൊരു നാണമില്ലാതെ ചെയ്തിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. വനഖത്തുറഹിം, കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളെ. ജ്യേഷ്ഠനെന്നോ അനുജനെന്നോ ഉമ്മയെന്നോ ഉപ്പയെന്നോ ഉള്ള ബന്ധം ഞങ്ങൾക്കില്ല. വഹയാനൻ നജൂറു അലാ അഖീനാ,
ചില സമയത്ത് വാളുമെടുത്ത് ഞങ്ങൾ സ്വന്തം ജ്യേഷ്ഠന്മാരോട് അനുജന്മാരോട് യുദ്ധത്തിന് പോകുമായിരുന്നു ഇദാലം നജിദ് ഇല്ലാ അഖാന ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ജ്യേഷ്ഠന്മാരല്ലാതെ വേറെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അനുജന്മാരല്ലാതെ വേറെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠന്മാരോട് പോലും യുദ്ധം ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായിരുന്നു ഞങ്ങൾ കുടുംബ ബന്ധത്തിന് യാതൊരു പ്രാധാന്യം നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങളെ ഭാര്യമാർക്ക് മക്കൾക്ക് പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങളെ അയൽവാസികളോട് മോശമായി പെരുമാറുന്ന ആളായിരുന്നു ഞങ്ങളെ വൃത്തികേടോടെയാണ് അയൽവാസികളെ കണ്ടത് അവർക്ക് അയൽവാസി എന്നുള്ള ബന്ധം ഒരു പരിഗണന പോലും ഞങ്ങൾ നൽകാറില്ലായിരുന്നു അവരെ ഞങ്ങൾ വെറുപ്പിക്കുമായിരുന്നു ഇതൊക്കെയാണ് ഹാദിഹിൽ ജാഹിലിയത്തിൽ ഖദീമ ഇതാണ് ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ സംസ്കാരം അങ്ങനെ ഈ ഒരു ആഭാസത്തിലും ഈ ഒരു തോന്നിവാസത്തിലും ജീവിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളിലേക്കൊരു പ്രവാചകൻ കടന്നു വരുന്നത് ഞങ്ങളിലേക്കൊരു ചെറുപ്പക്കാരനെ അള്ളാഹു പറഞ്ഞേക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ആളല്ല ഇവിടെ നിന്നോ ഓടി വന്ന ആളല്ല ഞങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ് അയാൾ അയാൾ വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം അയാളുടെ സ്വഭാവം ഞങ്ങൾക്കറിയാം അയാളുടെ വിശേഷണങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നാട്ടിലാണ് ജനിച്ചത് ഞങ്ങളുടെ കൂടെയാണ് വളർന്നത് ഇങ്ങനെയുള്ള ഒരാളെ അള്ളാഹു പ്രവാചകനാക്കി പറഞ്ഞേക്കുകയാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധത അദ്ദേഹത്തിന്റെ വിശ്വസ്തത അദ്ദേഹത്തിന്റെ ചാരിത്രം അദ്ദേഹത്തിന്റെ സംസ്കാരമെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ തറവാട് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ കുടുംബം ഞങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള ആളെ അല്ലാഹു പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനായി നിയോഗിക്കുന്നത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഫദഅന ഇസ്ലാമിന്റെ ശേഷം ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഫദഅന ഇലല്ലാഹ് പിന്നെയാണ് അദ്ദേഹം വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതൊരു ദൈവമില്ല മരങ്ങളെ ആരാധിക്കല്ലേ കല്ലുകളെ ആരാധിക്കല്ലേ മൃഗങ്ങളെയും വെള്ളങ്ങളെയും തീനെയും സൂര്യനെയും ആരാധിക്കല്ല അതൊക്കെ സൃഷ്ടികളാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ച സർവലോക പരിപാലകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ പ്രപിതാക്കൾ കല്ലുകളെ ആരാധിച്ചിരുന്നു അത് വലിച്ചെറിയാൻ ഞങ്ങളോട് അയാൾ പറഞ്ഞു ഞങ്ങളത് കേട്ടു രാജാവേ അതാണോ ഞങ്ങൾ ചെയ്തതെറ്റ് ബിംബങ്ങളെ ആരാധിക്കാതെ കല്ലുകളെ ആരാധിക്കാതെ മരങ്ങളെ ആരാധിക്കാതെ വെള്ളത്തെ പൂജിക്കാതെ സൂര്യന് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാതെ ഏകനായ ഇലാഹിനെ ആരാധിച്ചതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് അവരുടെ ആരാധനാ വസ്തുക്കളെ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല അവരാരാധിക്കുന്ന ബിംബങ്ങളെ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല ഞങ്ങളത് ആരാധിക്കുന്നില്ല ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു ഇതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ് പിന്നെയാണ് അദ്ദേഹം പറഞ്ഞത് വഅമറനാ ബിസുദ്ഖിൽ ഹദീസ് ഞങ്ങളോട് പറഞ്ഞു കളവ് പറയരുത് നുണ പറയരുത് സത്യമേ പറയാൻ പാടുള്ളൂ ഖുലിൽ ഹഖ വഇൻ കാന മുറാ തല പോയാലും നിങ്ങൾ ഒരിക്കലും നുണ പറയരുത് സത്യം മാത്രമേ ഞങ്ങളോട് പറയാൻ പറഞ്ഞുള്ളൂ ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റിതാണോ രാജാവേ നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് കളവ് പറയാതെ നുണ പറയാതെ സത്യം മാത്രമേ ഞങ്ങൾ പറയൂ എന്ന് തീരുമാനിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് രാജാവേ നിങ്ങൾ പറയണം പിന്നെ പറഞ്ഞു വഅദാഇൽ അമാന ഒരു വിശ്വാസവഞ്ചന നടത്തരുത് വിശ്വാസവഞ്ചന നടത്തരുത് വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു വിശ്വാസത്തിന് യാതൊരു പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങളെ വാക്കുകൾക്ക് യാതൊരു പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങൾ പിന്നെ മുസ്ലിമായപ്പോൾ വിശ്വാസം സൂക്ഷിക്കുന്ന ആളുകളായി ആളുകളൊരു വാക്ക് നൽകിയാൽ ആളുകൾ സൂക്ഷിക്കാൻ വല്ല വസ്തുക്കളും നൽകിയാൽ അത് സൂക്ഷിപ്പ് മുതൽ യാതൊരു കേടുവരുത്താതെ യാതൊരു ന്യൂനതകൾ വരുത്താതെ അതേപോലെ തിരിച്ചു കൊടുക്കാനും വാക്കുകൾ സൂക്ഷിക്കാനും ഞങ്ങൾ തുടങ്ങി ഇതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ പറയണം വിശ്വാസ വഞ്ചന നടന്നിരുന്നൊരു കാലത്ത് വിശ്വാസം കീപ്പ് ചെയ്യുന്ന സൂക്ഷിക്കുന്ന ആളായി മാറി ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്
وأداء الأمانة وصلة الرحم كرم بندم شركا تدني ماتا بدا كلا بهماني كان تدني وبيك وبيك سانا مند أمما مارودا كالبا دنجل كيريلان سوركا من باجا مارود مانيا ماي بدمارنا من مكالا كريتش مودر دين مكالا كنجل دين بدي بكنا من مكالا سمسكارا بدي بكنا من جاشتن مارود عيل واسيغالود كرم بكارود ولدي مانيا ماي نجل بدمارا تدني നിങ്ങളെ പട്ടിണി കിടന്നു നിങ്ങളുടെ ഭാര്യ പട്ടിണി കിടന്നു നിങ്ങളുടെ മക്കൾ പട്ടിണി കിടന്നു എന്നിട്ട് മൂന്ന് നാല് ദിവസം ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്ന് നിങ്ങൾ മരിച്ചാൽ ഇതിന്റെ പേരിൽ റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരില്ല എന്നാൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അയൽപക്കത്തുള്ള ആരെങ്കിലും ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അയൽവാസികളോട് മാന്യമായി പെരുമാറിയതാണ് രാജാവേ ഞങ്ങൾ ചെയ്തതെറ്റ് അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരാൾ ചോദിച്ചില്ലേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ ഒരു പെണ്ണിനെ കുറിച്ച് അറിയാനാണ് വന്നത് ഒരു പെണ്ണിനെ കുറിച്ച് ചോദിച്ചറിയാനാണ് വന്നത് യാ റസൂലല്ലാഹ് ആ പെണ്ണിന്റെ പ്രത്യേകത നല്ല നിസ്കാരക്കാരിയാണ് ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടുത്താത്ത പെണ്ണാണത് നല്ല നിസ്കാരക്കാരിയാണവൾ തഹജ്ജുദുണ്ട് സുന്നത്തുണ്ട് ഫർളുണ്ട് ഒരു സുന്നത്തുകൾ പോലും ഒഴിവാക്കാത്ത പെണ്ണാണത് നന്നായി സ്വതക്ക നൽകുന്ന പെണ്ണാണത് നന്മ ചെയ്യുന്ന പെണ്ണാണത് പക്ഷേ ആ പെണ്ണ് തന്റെ അയൽവാസികളോട് മോശമായി പെരുമാറാറുണ്ട് ഈ പെണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശകലനം നടത്താതെ ഒരു പഠനം നടത്താതെ ഒരു അന്വേഷണം നടത്താതെ വേറെ ചില ആളുകൾ ചോദിച്ചു നബിയേ ഞങ്ങൾക്ക് ചില ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാനുണ്ട് ആ പെണ്ണ് മരിച്ചു പോയിരിക്കുകയാണ് ആ പെണ്ണ് നിസ്കാരക്കാരിയാണ് പക്ഷേ കൃത്യമായി സുന്നത്തുകൾ നിസ്കരിക്കുന്ന ആളല്ല ഫറളൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി നിസ്കരിക്കുന്ന പെണ്ണാണ് വലിയ സ്വതക്കയുള്ള പെണ്ണല്ല വലിയ ആബിദത്തായ പെണ്ണല്ല ദിക്റും തസ്ബീഹിലും മുഴുകുന്ന പെണ്ണല്ല പക്ഷേ ആ പെണ്ണിനൊരു സ്വഭാവമുണ്ട് അയൽവാസികളോട് മാന്യതയില്ലാതെ ആ പെണ്ണ് ജീവിതത്തിൽ പെരുമാറി അയൽവാസിക്ക് ആ പെണ്ണിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അയൽവാസികൾക്കൊക്കെ ആ പെണ്ണെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അയൽവാസികളോട് മാന്യമായി പെരുമാറുന്ന നന്നായി ഇബാദത്തില്ലാത്ത ആരാധനയില്ലാത്ത നിസ്കാരമില്ലാത്ത ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹിയ ഫിൽ ജന്ന ആ പെണ്ണ് നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അവിടെയും ഒരു പഠനം നടത്തി അവിടെയും ഒരു അന്വേഷണം നടത്തിയില്ല അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നത് കൊണ്ട് ആ പെണ്ണ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിന്റെ ആൽക്കെമി എന്ന വിഷയം കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ സ്വഭാവം നന്നാക്കാതെ സ്നേഹങ്ങൾ സമ്പാദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല സ്വൽസ്വഭാവികളായാലേ മുക്കുമൂലകളിൽ നിന്ന് സ്നേഹം സമ്പാദിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ അങ്ങനെ ഒരു സ്വൽസ്വഭാവക്കാർക്ക് മാത്രമേ അല്ലാഹു നാളെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളൂ يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم نال محشر لوكت നമ്മളൊക്കെ യാത്ര ചെയ്യേണ്ടവരാണ് എല്ലാവരും മഹ്ശറയെ കാത്തിരിക്കേണ്ടവരാണ് അവിടെ എത്താതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ അവിടെ രക്ഷപ്പെടുന്ന വിഭാഗമാരാ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാത്ത സമയമാണത് സന്താനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത സമയമാണത് എന്നാൽ അവിടെ രക്ഷപ്പെടാൻ കഴിയുന്നത് സംശുദ്ധമായ സ്വഭാവം നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അവിടെ ആഖിറത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് രക്ഷപ്പെടൂല മുഅ്മിനെ തഹജ്ജുദ് കൊണ്ടോ പരിശുദ്ധമായ ഖുർആൻ കൊണ്ടോ സദഖ കൊണ്ടോ സകാത്ത് കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയൂല സ്വഭാവം മോശമായാൽ ആ സ്വർഗം ഒരുക്കിയിരിക്കുന്നത്
إلا من أتى الله بقلب سليم سول سبابيكال كأنا سول سبابيكال كماترمي الله تعالى سورغم نوركي تلو أدو كوند سبابم ننناك آده ورالكم ركشة پڑان گڑيولا الله نمود سبابم ننناك ترتت